നമസ്കാരം. ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില ആ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടാൽ അവിടെ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധിക്കും. ഭരണഘടനയുടെ 356-ാം വകുപ്പനുസരിച്ച് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട ചരിത്രവും ഈ രാജ്യത്തിനുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി അത്തരത്തിലുള്ള പിരിച്ചുവിടലുകളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിരിച്ചുവിടലുകളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാർ സംസ്ഥാനങ്ങളിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിടുന്നതിൽ വലിയ പിശുക്ക് കാണിക്കുന്ന ഒരു സർക്കാരാണ്. പല സംസ്ഥാനങ്ങളിലും ക്രമസമാധാന നില കേരളമടക്കം വഷളായപ്പോഴെല്ലാം കേന്ദ്ര ഇടപെടൽ വേണമെന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ആ നടപടികളിലേക്ക് പോയില്ല. തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, മണിപ്പൂരിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ട്. പക്ഷേ മണിപ്പൂരിൽ ക്രമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ പ്രത്യേക നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും നിരാശാജനകമായ ഒരവസ്ഥയാണ് അവിടുത്തെ ക്രമസമാധാന പ്രശ്നത്തെ ചൊല്ലി. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമുള്ള അതിക്രമങ്ങൾ, അവിടെ പരാജയപ്പെട്ട അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സിന് തിരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയായി മാറിയ പാർട്ടി, ആ പാർട്ടി പ്രവർത്തകരെ ശാരീരികമായി തന്നെ ആക്രമിക്കുന്ന ചില സംഭവങ്ങൾ, അത് നിരന്തരമായി പശ്ചിമബംഗാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സന്ദേശ് ഖലി പോലുള്ള മാഫിയ സംഘങ്ങളുടെ ആക്രമണങ്ങൾ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ കൽക്കത്തയിലെ ആർജികർ ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ജനരോഷം നേരിടുകയാണ് സംസ്ഥാനത്തെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. ഒരു ഡോക്ടറുടെ കൊലപാതകം എന്തുകൊണ്ടാണ് സർക്കാരിന് നേരെ ഇത്ര വലിയ ഒരു ചോദ്യചിഹ്നമായി മാറിയത് എന്ന് ചോദിച്ചാൽ, ഈ കൊലപാതകത്തെ മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ ഈ കൊലപാതകികളെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഏതറ്റം വരെയും പോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ ഇതിന്മേൽ കേസെടുക്കുകയും ആ കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും മമതാ ബാനർജി സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചില നിർണായക കൂടിക്കാഴ്ചകൾ അത് ദില്ലിയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ കൂടിക്കാഴ്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുക എന്ന് വ്യക്തമാവുകയാണ്. സംസ്ഥാന ഗവർണർ സി വി ആനന്ദബോസ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും കാണാനായി സമയം ചോദിച്ചു കഴിഞ്ഞു. തീർച്ചയായും ആ കൂടിക്കാഴ്ചകൾ വളരെ നിർണായകമാണ്. പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താണ് നടക്കുന്നത്, ക്രമസമാധാന പ്രശ്നത്തിൽ അല്ലെങ്കിൽ ക്രമസമാധാനം നില തകരുന്നതിൽ സർക്കാരിൻ്റെ പങ്ക് എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരശേഖരണം അത് രാജ്ഭവൻ നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ്. ഉചിതമായ സമയത്ത് ഉചിതമായവർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് രാജ്ഭവൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചകൾക്ക് സമയം ചോദിച്ച പശ്ചാത്തലത്തിൽ ആ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏവരും കാണുന്നത്. പ്രത്യേകിച്ചും മമതാ ബാനർജി പിടിച്ചു നിൽക്കാനായി സംസ്ഥാനത്ത് എല്ലാവിധ അടവുകളും പയറ്റുകയാണ്. വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുമ്പോഴും ഇപ്പോൾ കൊലപാതകികളെ രക്ഷിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾക്കാണ് മമതാ ബാനർജി നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, കോളേജിൻ്റെ സാമ്പത്തിക ക്രമക്കേട്. 2021 മുതൽ ഈ ആർജേക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നടന്ന ചില സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ മമതാ ബാനർജി നിയോഗിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 14 ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം SIT രൂപം കൊടുത്തിട്ടുണ്ട്. ഒരു 15-അംഗ SIT സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. ഈ രണ്ട് നടപടികളും പൊതുവെ നിർദ്ദേശമെന്ന് തോന്നിക്കുമെങ്കിലും ഇതിൽ കൃത്യമായ ഒരു അജണ്ട ഒളിച്ചിരിപ്പുണ്ട്. അതായത്, ഈ കേസുകളിൽ CBI അന്വേഷണം നടക്കുകയാണ്. 6-ാം ദിവസമാണ് ഇപ്പോൾ CBI അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം CBI ചോദ്യം ചെയ്തു വരികയാണ്. തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമം CBI സംഘം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ CBI കരങ്ങളിലേക്ക് തെളിവുകൾ എത്തുന്നതിന് മുമ്പ് അത് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് എന്ന ഒരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. കാരണം
ശാരദ ചിട്ടി ഫണ്ട് കേസുകളിലൊക്കെ ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണം നടന്നപ്പോൾ അതിനെ അട്ടിമറിക്കാനായി സംസ്ഥാനത്ത് സമാന്തര അന്വേഷണങ്ങൾ നടത്തുകയും ഈ അന്വേഷണങ്ങളുടെ മറവിൽ തെളിവുകൾ നശിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BJP ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ, ആ ക്രമക്കേടുകൾ അന്വേഷിക്കാനെന്ന വ്യാജേന സംസ്ഥാന സർക്കാരിൻ്റെ ചില ഉദ്യോഗസ്ഥർ, മമതാ ബാനർജിക്ക് വേണ്ടപ്പെട്ട ചില ഉദ്യോഗസ്ഥർ ഈ കേസുകളിൽ ഇടപെടാനും തെളിവുകൾ കണ്ടെത്തി നശിപ്പിക്കാനും ശ്രമിച്ചേക്കും എന്നാണ് BJP ഇപ്പോൾ അനുമാനിക്കുന്നത്. ഈ രീതിയിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള പല നടപടികളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴാണ് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ദില്ലിയിൽ ചില തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. എന്തായാലും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കങ്ങൾ നിർണായകമാവും. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നേ സർക്കാരിനെ പിരിച്ചുവിട്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.